ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയ തുണികളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു ഫ്ലോർ മാറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പഴയ തുണികളുണ്ടാവില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിന്നൊരു ഫ്ലോർ മാറ്റ് തയ്യാറാക്കാം. അപ്പോൾ അതിനെന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീളമുള്ള ക്ലോത്താണ് ആവശ്യമുള്ളത്. അതായത് നല്ല നീളത്തിലുള്ള തുണികളാണ് നമുക്ക് ഈ ഒരു ഫ്ലോർ മാറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ മൂന്ന് നീളമുള്ള ഒരു തുണികളെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളത് എടുത്തിട്ടുള്ളത്, ഒരു വയലറ്റും അതുപോലെ ഒരു ഡാർക്ക് ഗ്രീനും ബ്ലാക്കും എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ എടുക്കാം, സെയിം കളർ എടുക്കാം, ഡിഫറെൻറ്റ് കളർ എടുക്കാം, എങ്ങനെയുള്ള കളേഴ്സ് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ മൂന്ന് തുണികളെടുത്തിട്ട് അതിന് ശേഷം ഞാൻ മൂന്നും കൂടി ഇങ്ങനെ കൂട്ടി ഒന്ന് തുന്നിക്കൊടുത്ത്, അതായത് മൂന്നിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെച്ചു. അപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റിൽ അതൊന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമ്മൾ മുടിയൊക്കെ പിന്നി കെട്ടുന്നത് പോലെ അങ്ങനെ അങ്ങ് പിന്നിക്കൊടുക്കാം. ഈ തുണികൾക്കൊന്നും വീതി അധികം വേണമെന്നില്ല, പക്ഷേ എത്ര നീളത്തിൽ നിങ്ങൾക്ക് തുണി കിട്ടുന്നോ അത്രയും വലിയ മാറ്റ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെയെന്ന് വെച്ചാൽ ഈ കോട്ടൻ്റെ സാരിയൊക്കെ വീട്ടിലുള്ളവരുണ്ടെങ്കിൽ, പഴയ കോട്ടൻ്റെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ, ഒരു സാരി മൂന്നായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫ്ലോർ മാറ്റ് തയ്യാറാക്കാം. പിന്നെ നീളമുള്ള തുണി ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഒരറ്റം ഒരാളെ കൊണ്ട് നമുക്ക് അവരെ കൊണ്ട് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തൂക്കിയിടുകയോ അങ്ങനെ എങ്ങാനും ചെയ്തിട്ട് പിന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ പിന്നി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നി പിന്നി ആയപ്പോഴത്തേനും നമ്മുടെ ആ ബ്ലാക്ക് ഓൾമോസ്റ്റ് ലാസ്റ്റ് എത്തിക്കണ്ടാവും. ബ്ലാക്ക് ലാസ്റ്റായി, ബാക്കിയുള്ള രണ്ട് കളർ ക്ലോത്തും കുറച്ചുകൂടെ നീളത്തിലുണ്ട്. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലാക്കിലേക്ക് ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേറൊരു നീളമുള്ള ഒരു ബ്ലാക്ക് ക്ലോത്ത് എടുത്തിട്ട് നമ്മുടെ ഇപ്പം ലാസ്റ്റ് എത്തിയിട്ടുള്ള ബ്ലാക്ക് ക്ലോത്ത് ഇല്ലേ, അത് വെച്ചിട്ട് അതുമായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് തുന്നിക്കെട്ടി കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം ഓരോ ക്ലോത്ത് ലാസ്റ്റ് എത്തുമ്പോഴത്തേനും പുതുതായിട്ട് നമ്മൾ ക്ലോത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് സെയിം കളർ ക്ലോത്ത് തന്നെ ആഡ് ചെയ്യണമെന്നില്ല, പക്ഷേ ഞാനിവിടെ നിങ്ങൾക്ക് പറയുമ്പം അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സെയിം കളർ തന്നെ ആഡ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ അത് ആഡ് ചെയ്തിട്ട് പിന്നെയും ആദ്യം ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് പിന്നിക്കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് തന്നെ മൂന്ന് തുണി എടുക്കുന്ന സമയത്ത് മൂന്നും ഒരേ നീളം വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് പിന്നി വന്ന സമയത്തേനും നമ്മുടെ വയലറ്റും അതുപോലെ ആ ഡാർക്ക് ഗ്രീനും ഓൾമോസ്റ്റ് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ബ്ലാക്ക് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഗ്രീനിന് വേണ്ടിയിട്ട് ആ ഗ്രീനിൻ്റെ അറ്റത്തോടായിട്ട് ഒരു ക്ലോത്ത് നമ്മൾ തുന്നിച്ചേർക്കാം. പിന്നെ ചെറിയ ഫ്ലോർ മാറ്റിക്ക് വേണ്ടെങ്കിൽ, ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോട്ടൻ്റെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ മതിയാകും. ഒരു കോട്ടൻ്റെ സാരി നീളത്തിൽ മൂന്നായിട്ട് മുറിച്ചിട്ട് മാറ്റ് ഉണ്ടാക്കിയാൽ മതിയാകും. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരില്ല, കണ്ടോ. അങ്ങനെ ആ ഒരു ഡാർക്ക് ഗ്രീനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു വീണ്ടും പഴയതുപോലെ തന്നെ പിന്നാൻ തുടങ്ങി.
ഇപ്പോൾ വയലറ്റും ഓൾമോസ്റ്റ് ലാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വയലറ്റിൻ്റെ അറ്റത്തോടു കൂടി നമുക്ക് ഒരു ക്ലോത്ത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സെയിം കളർ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വയലറ്റ് തുന്നി ചേർക്കുന്നുണ്ട്. ഇനി വീണ്ടും പിന്നിക്കൊടുക്കാം. അങ്ങനെല്ലാം പിന്നിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം എല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കെട്ടിയില്ലേ, അതുപോലെ ഒരു നൂല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും എല്ലാത്തിനെയും കൂടെ ഒന്ന് ടൈറ്റാക്കി കെട്ടിക്കൊടുക്കാം. അങ്ങനെ തുന്നിക്കെട്ടിയിട്ട് ബാക്കി വരുന്നുണ്ടെങ്കിൽ, ബാക്കി പിന്നെ ഇച്ചിരിയല്ലേ വരുള്ളൂ, ആ ബാക്കി വരുന്നത് നമുക്ക് അങ്ങ് മുറിച്ച് കളയാം. ഇപ്പം നമ്മുടെ രണ്ടറ്റവും ഏകദേശം ഒരുപോലെ ആയിട്ടുണ്ട്. നല്ല വലിയ മുടി പിന്നിട്ടതുപോലെ ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്, അതായത് രണ്ടറ്റവും ഒരുപോലെ നന്നായിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ആ ഒരു മാറ്റിൻ്റെ ആ ഒരു ഷേപ്പിലോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ മടക്കി പിടിക്കാം. അങ്ങനെ രണ്ടാമത് റോൾ ചെയ്യുന്നതിൻ്റെ അകത്തു നിന്ന് അകത്തേക്കുള്ള ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് തുന്നി കൊടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കല്ലേ ചെയ്യുന്നത്, ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ച് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഈ പുറത്തുള്ള ആ ഒരു ലെയറിന് അകത്തേക്കുള്ള ലെയറിലോട്ട് തുന്നിക്കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഇവിടെ വലിയ സൂചി ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ ചെറിയ സൂചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ സൂചി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. വലിയ സൂചി ആകുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് തുന്നി തുന്നി പോകാൻ പറ്റും. പിന്നെ നല്ല കോട്ടൻ്റെ ഗ്ലോത്തൊക്കെ ആണെങ്കിൽ, നല്ല ഗ്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താക്കാം, ചെറിയ സൂചി മതിയാകും. എൻ്റെ ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള ഗ്ലോത്താണ്, അതുകൊണ്ട് ചെറിയ സൂചി വെച്ച് തുന്നൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും പ്രശ്നമില്ല, അപ്പോൾ വലിയ സൂചി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട. പഴയ തുണികൾ വീട്ടിൽ എന്തായാലും ഉണ്ടാവില്ല, അതിൻ്റെ കൂടെ ഒരു സൂചിയും നൂലും കൂടെ മാത്രം മതി. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ, അതായത് ഇച്ചിരി ടൈം എടുക്കും, അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലോർ മാറ്റൊക്കെ തയ്യാറാക്കാം. ഇങ്ങനെ ഓരോ ഭാഗവും ഇങ്ങനെ നമ്മളൊരു ഷേപ്പിലോട്ട്, ഞാൻ ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു ഓവൽ അല്ലാത്ത ഒരു ഷേപ്പാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഒന്ന് മനസ്സിൽ കണ്ടിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. അത് ലാസ്റ്റ് നമ്മൾ റോൾ ചെയ്ത് വെക്കുന്ന ആ ഒരു സംഭവം അകത്തേക്കുള്ള ആ ഒരു റോൾ ചെയ്ത് വെച്ചതും തമ്മിലൊന്ന് യോജിപ്പിക്കുക വേണ്ടുള്ളൂ. പിന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലോർ മാറ്റ് വേണമെങ്കിൽ, നമ്മളിപ്പോൾ ഓരോന്നും ലാസ്റ്റ് എത്തുമല്ലോ, ഓരോരോ ക്ലോത്ത് ലാസ്റ്റ് എത്തുമ്പോഴത്തേനും പുതിയ പുതിയ കളേഴ്സ് കൊടുത്താൽ മതി. അപ്പോൾ നല്ല കളർഫുൾ മാറ്റ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോർ മാറ്റാണല്ലോ, അപ്പോൾ മാക്സിമം ലൈറ്റ് കളേഴ്സ് ക്ലോത്ത് എടുക്കാതിരുന്നാൽ നല്ലതാണ്, കാരണം പെട്ടെന്ന് ചീത്തയായി പോവില്ലേ. അപ്പം ഡാർക്ക് കളർ ക്ലോത്ത് കിട്ടിയാൽ അതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഈ ഓരോരോ തുണി തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു തുന്നൽ കൊടുക്കുന്നില്ല, അത് വേണമെങ്കിൽ മെഷീൻ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഞാൻ ഇതെല്ലാം കൈവച്ച് ചെയ്യുന്ന ആ ഒരു വിധത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു മാറ്റിൻ്റെ ഒരു ഷേപ്പിലോട്ട് വന്നിട്ടുണ്ട്.
നമ്മൾ പുറത്തേക്ക് കൂടെ ഇങ്ങനെ ഒരു റോള് ചെയ്യുക. അപ്പോൾ ആ റോളിൽ നിന്ന് അകത്തുള്ള റോളിലോട്ട് തുന്നി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തുന്നൽ പരിപാടിയാണ് ഇച്ചിരി ടഫായിട്ടുള്ളത്. അല്ലാതെ മുടിയൊക്കെ പിന്നുന്ന പോലെ പിന്നാൻ എളുപ്പമാണല്ലോ. ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഒരു തുന്നൽ ഇച്ചിരി ബുദ്ധിമുട്ടായി തോന്നും, എന്നാലും നമുക്ക് അധികം ചിലവില്ലാതെ വീട്ടിലേക്കുള്ള ഫ്ലോർ മാറ്റൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാമല്ലോ. പിന്നെ ഞാനിപ്പം ഒരു മാച്ചില്ലാത്ത കളറ് നൂലൊക്കെ എടുത്തിട്ടില്ല. അതൊക്കെ വേണമെങ്കിൽ നൂലൊക്കെ മാച്ചിങ് കളറാക്കണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തുണിക്ക് നീളമാണ് വേണ്ടത്, വീതി അധികം വേണ്ടാന്നുള്ളത്. അപ്പോൾ വീതി ഇച്ചിരി കൂടെ കുറച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും ചെറിയ പിന്നൽ പോലെ കിട്ടും. ഇപ്പം ഇച്ചിരി തടിച്ചതുപോലെയല്ല ഉള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു തുന്നുന്ന സമയത്ത്, ആ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു സാരിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വലിയ മാറ്റൊന്നും ആവില്ല. അപ്പോൾ എന്താ പറയുക, മാക്സിമം കുറേ ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വലുതാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കങ്ങ തുന്നി കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഈ പിന്നുന്നതിന് മുമ്പേ വേണമെങ്കിൽ ആഡ് ചെയ്ത് വെച്ചിട്ട് പിന്നാൻ തുടങ്ങിയാലും മതി. പിന്നെ വീട്ടിലെ പഴയ കോട്ടൻ്റെ ബെഡ്ഷീറ്റ്, അങ്ങനെ പിന്നെ വീട്ടിലുള്ള അവരുടെ തുണി, ലുങ്കി, അങ്ങനെയുള്ള എന്തുണ്ടെങ്കിൽ എന്ത് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം ലൈറ്റ് കളേഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം എന്തായാലും നമ്മൾ മാറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും പെട്ടെന്ന് ചീത്തയായി പോകുമല്ലോ നമ്മൾ ലൈറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്താൽ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ മാറ്റിൻ്റെ ഒരു എൻഡിലെത്തിയിട്ടുണ്ട്. ഞാൻ ഇത്രയുള്ള നീളത്തിലുള്ള ഒരു മാറ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ആ ലാസ്റ്റത്തെ അറ്റം എങ്ങനെയാണ് ആ നമ്മുടെ മാറ്റുമായിട്ടൊന്ന് എന്താ പറയുക, ഇപ്പം യോജിപ്പിക്കാൻ നോക്കാം. ഒന്നെങ്കിൽ ഇതിങ്ങനെ നേരെ തന്നെ വെച്ചിട്ട് നമുക്ക് തുന്നി കൊടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ താഴത്തോട്ട് വെച്ചിട്ട്
അതൊന്നും കാണാത്ത വിധത്തിൽ തുന്നിക്കൊടുക്കുക. ഞാനിപ്പം താഴത്തോട്ട് വെച്ചിട്ടാണ് കേട്ടോ, അതിൻ്റെ ആ ലാസ്റ്റത്തെ ആ ഒരു ആ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് താഴത്തോട്ട് വെച്ചിട്ടാണ് തുന്നിക്കൊടുക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് താഴത്തേക്ക് വെച്ചിട്ട് സാധാ പോലെ അങ്ങ് തുന്നിക്കൊടുത്താൽ മതി. തുന്നി നല്ല രസത്തിൽ നല്ല ബലത്തിൽ തുന്നിക്കൊടുക്കുക. അങ്ങനെ ഇവിടെ നമ്മുടെ ഫ്ലോർ മാറ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരുപാട് അതായത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന പഴയ ക്ലോത്ത്സ് അതുപോലെ സൂചി നൂല് ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല രസത്തിൽ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫ്ലോർ മാറ്റ് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഫ്രീ ആണെങ്കിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.